നമസ്കാരം. മലയാളം ന്യൂസ് നെറ്റ്വർക്കിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള അവാർഡ് ദാനവും കേരള വികസനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാറും ന്യൂനപക്ഷ നഗരവികസനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. ആ വിശേഷങ്ങളിലേക്ക് പോകാം. മലയാളം ന്യൂസ് നെറ്റ്വർക്സിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങളുടെ തുടക്കം ഫെബ്രുവരി 20 ബഹുമാനപ്പെട്ട എക്സൈസ് തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു ഉദ്ഘാടനം ചെയ്തിരുന്നു. മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിൽ അവർക്ക് വസ്തുതകളോടും സത്യത്തോടുമുള്ള പ്രതിബദ്ധത അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ്. മലയാളം ന്യൂസ് നെറ്റ്വർക്സ് അങ്ങനെ സത്യത്തോടുള്ള പ്രതിബദ്ധത മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മലയാള ന്യൂസ് നെറ്റ്വർക്സിന്റെ അഞ്ചാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് ന്യൂനപക്ഷകാര്യ നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കേരള വികസന സെമിനാറിൽ ക്ലീൻ കേരള മിഷൻ MD ഹാരുൺ കബീർ വിഷയം അവതരിപ്പിച്ചു. മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ചന്ദ്രനാരായണൻപിള്ള, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഏത് വികസന പ്രവർത്തനങ്ങൾക്കും സ്ഥലം ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്ന സ്ഥലം ഉടമകൾ നമ്മളായി മാറുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അതുവരെ പറയും അവർക്കത് വിട്ടുകൊടുത്തുകൂടെ എന്നാണ് നമ്മുടെ ചോദ്യം. അവരെ പ്രോപ്പറായി പുനരധിവസിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു പ്രോബ്ലമായിരുന്നു. അതിന് സർക്കാർ തലത്തിൽ ശക്തമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്, കൈക്കൊണ്ടുവരികയുമാണ്. രണ്ടാമതായി, ഈ പ്രദേശത്തിൻ്റെ പരിസരം അതല്ലെങ്കിൽ ഏത് വലിയ പ്രോജക്റ്റുകൾ എത്തിച്ചേരുമ്പോഴും ആ പ്രോജക്റ്റിൽ നിന്നും പുറത്തു വരുന്ന മാലിന്യം അതല്ലെങ്കിൽ മലിനജലം അത് മറ്റൊരു പ്രശ്നമായി മാറുകയാണ്. ഇനി അവിടെ മനുഷ്യന് ജീവിക്കാൻ, സ്വസ്ഥമായി താമസിക്കാൻ അതിന് ഏറ്റവും നല്ല വായുവും ജലവും അവിടെ ലഭ്യമാക്കണം. അപ്പോൾ ജലം, വായു ഈ രണ്ടിനെ മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രം, അതിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനം മാത്രമാണ് ശരിക്കും സ്ഥായിയായി നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് കോർപ്പറേഷൻ്റെ ആവശ്യമാണ്, മുനിസിപ്പാലിറ്റിയുടെ ആവശ്യമാണ്, പഞ്ചായത്തിൻ്റെ ആവശ്യമാണ്. എൻ്റെ വീട്ടിലെ മാലിന്യം നീക്കം ചെയ്യപ്പെടേണ്ടത് എന്ന ഒരു ധാരണ, ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ അടിയന്തരമായ മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സുപ്രീം കോടതി തന്നെ അസീം ബർമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ 5 അംഗങ്ങളാണ് ഒരു കമ്മീഷനെ ഇന്ത്യയിലെ മുഴുവൻ മാലിന്യ പ്ലാന്റുകളും പ്രധാന മാലിന്യ പ്ലാന്റുകൾ സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി അസീം ബർമൻ കമ്മിറ്റി നിയോഗിക്കപ്പെടുകയുണ്ടായി. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻ്റ് പുറപ്പെടുവിച്ചു. ആ ജഡ്ജ്മെൻറ്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആരാണോ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നത് അവരുടെ ചുമതലയാണ് അത് സംസ്കരിക്കുക എന്നുള്ളത്. നഗരസഭകളുടെയും സർക്കാരിൻ്റെയും ചുമതല എന്ന് പറയുന്നത് ഇവർക്ക് സംസ്കരിക്കുന്നതിന് വേണ്ടുള്ള ഫെസിലിറ്റേഷൻ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരം വികസിക്കണമോ, ഒന്നാമതായി നമ്മൾ ഉത്തരം കാണേണ്ടതാണ്, വേണമോ, ആർക്ക് വേണം? എൻ്റെ വിശ്വാസത്തിൽ ഇവിടെ ആർക്കും നഗരവികസനം ആവശ്യമില്ല, അതാണ് പ്രശ്നം. നമുക്ക് നഗരവികസനം വേണ്ട. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ വികസനം എങ്ങനെ മുന്നോട്ട് പോകും? ഇത് രാജാവിൻ്റെ കാലത്തുണ്ടായ നഗരമാണ്. അന്നത്തെ ഒരു അളവുകോൽ വെച്ചാൽ വളരെ ആധുനികമായ രീതിയിൽ അഴുക്കുചാൽ സമ്പ്രദായം, ഡ്രെയിനേജ്, കവടിയാർ അവന്യൂ റോഡ് പോലെയുള്ള റോഡ്, ചാര ബസാർ പോലെയുള്ള ബസാർ, ആവശ്യത്തിന് കുളങ്ങൾ, തോട്ടിൽ നിന്ന് കുളത്തിലേക്ക്, കുളത്തിൽ നിന്ന് അടുത്ത കുളത്തിലേക്ക്, അങ്ങനെയുള്ള അണ്ടർഗ്രൗണ്ട് കനാലുകൾ. അന്നത്തെ സാഹചര്യത്തിൽ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന ഭാവനാസമ്പന്നനായ ഒരു ഭരണാധികാരിയുടെ കാഴ്ചപ്പാടിൽ റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ടൈറ്റാനിയം, ടൈറ്റാനിയത്തെക്കുറിച്ച് സായിപ്പന്മാർ കേട്ടിട്ടില്ലാത്ത കാലത്താണ് ട്രിവാൻഡ്രത്ത് ടൈറ്റാനിയം പ്രൊഡക്ട്സ് ഉണ്ടാകുന്നത്. അങ്ങനെ വന്നൊരു നഗരമാണ്. ആ നഗരം ഐക്യ കേരളം ഉണ്ടായതിന് ശേഷം ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല, അവിടെ കിടക്കുകയാണ്. ആ ഉള്ള റോഡിൻ്റെ ഒരടി അങ്ങോട്ട് മാറ്റും, അവിടെ 4 മരം പുഴുതു വീഴുമ്പോൾ 4 എണ്ണം നടും, അത് 1 പൊടിക്കുകയുള്ളൂ, ബാക്കി 3 എണ്ണം പൊടിക്കുകയില്ല. എന്താ കാരണം? ഈ നഗരവികസനത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. ഒന്ന്, പട്ടംതാണുപിള്ളയ്ക്കൊഴി ശേഷം നഗരവികസനം ഒരു അജണ്ടയായി ഒരു ഗവൺമെൻറ് മുമ്പിലുമില്ല.
മറ്റ് ജില്ലാ തലസ്ഥാനങ്ങളായ പട്ടണങ്ങൾ വികസിക്കുന്നത് പോലെ തിരുവനന്തപുരവും വികസിക്കുക. ഒരു കളക്ടറുടെ കീഴിൽ അതിൻ്റെ ബന്ധപ്പെട്ട ജില്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിൽ ബഡ്ജറ്റ് അലോട്ട്മെൻ്റ് വരുന്നു, അവർ കുറച്ച് റോഡ് പണിയുന്നു, കുറച്ച് കരിങ്ക് പണിയുന്നു, അങ്ങനെ പോകുന്നതല്ലാതെ ഇന്ത്യയിലെ എല്ലാ തലസ്ഥാന നഗരങ്ങളും രാജ്യ തലസ്ഥാനമായ ഡൽഹി തൊട്ട് എല്ലാ തലസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വകയായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ആ നഗരം എങ്ങനെ ഇരിക്കണം, അപ്പോൾ ബാംഗ്ലൂർ എങ്ങനെ ഇരിക്കണം, മദ്രാസ് എങ്ങനെ ഇരിക്കണം, ബോംബെ എങ്ങനെ ഇരിക്കണം, ഭോപ്പാൽ എങ്ങനെ ഇരിക്കണം എന്ന് അവിടെയുള്ള ജനകീയ ഗവൺമെൻറ്റുകൾക്ക് ഒരു അജണ്ടയുണ്ടായിരുന്നു, പദ്ധതി ഉണ്ടായിരുന്നു, നടപ്പിലാക്കുകയും ചെയ്തു. നമുക്കത് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ 11 മെട്രോ നഗരങ്ങളുണ്ട്. ഈ 11 മെട്രോ നഗരങ്ങളിൽ കേരളത്തിൽ നിന്ന് ഒരൊറ്റ മെട്രോ നഗരം മാത്രമേ ഉള്ളൂ, അത് കൊച്ചിയാണ്. തിരുവനന്തപുരം നമ്മുടെ മന്ത്രിമാരും നമ്മുടെ നേതാക്കന്മാരും നമ്മളോട് പറയുന്നു ലൈറ്റ് മെട്രോ വരാൻ പോകുന്നു, ജെൻഡ്രം നടപ്പാക്കപ്പെട്ടു, അപ്പോൾ ഇത് മെട്രോ നഗരമാണ് എന്ന് എന്നോടും നിങ്ങളോടും പറയുന്നു. വസ്തുത എന്താ? തിരുവനന്തപുരം മെട്രോ നഗരം അല്ല. ഇന്നേ വരെ തിരുവനന്തപുരം മെട്രോ നഗരം അല്ല. കേരളത്തിൽ ഒരൊറ്റ മെട്രോ നഗരം മാത്രമേ ഉള്ളൂ, അത് കൊച്ചിയാണ്. ഇന്ത്യയിൽ 11 മെട്രോ നഗരങ്ങളാണുള്ളത്, അതിൽ കേരളത്തിൽ ഒന്ന് കൊച്ചി. മെട്രോ നഗരത്തിന് കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒന്നും ബാധകമല്ല. ഡൽഹി മെട്രോ എന്ന് പറയുന്നത് 3 സ്റ്റേറ്റുകളാണ്. ഡൽഹി മെട്രോ 1,64,00,000 ആൾക്കാരുള്ള ഡൽഹി മെട്രോ 3 സംസ്ഥാനങ്ങൾ ചേരുന്ന മെട്രോയാണ്. ബോംബെ മെട്രോ 5-6 ജില്ലകൾ ചേരുന്ന മെട്രോയാണ്. അതുപോലെ കൊച്ചി മെട്രോ 3 മുനിസിപ്പാലിറ്റിയും 1 നഗരസഭയും കുറേ പഞ്ചായത്തുകളും ചേരുന്നതാണ് കൊച്ചി മെട്രോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി രൂപീകരിച്ചത് കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ മെട്രോയാക്കി മാറ്റാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. വേണ്ടത് തിരുവനന്തപുരത്തെ ഒരു മെട്രോ നഗരമായിട്ട് നോട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. നമ്മുടെ വീടുകളിലേക്കുന്ന കുടിവെള്ളം പോലും മാരകമായ രോഗാണുക്കൾ വമിക്കുന്ന കുടിവെള്ളമാണ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് സൗകര്യം സമ്പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു. അതിന് പരിഹാരം കാണണം. നമ്മുടെ നദികൾ അശുദ്ധമാണ്, നമ്മുടെ നഗരം അശുദ്ധമാണ്. ഇതിനൊക്കെ പരിഹാരം കാണാൻ പറ്റുന്ന ചിന്തകൾ ഉണ്ടാകട്ടെ. 5-ാം വാർഷികാഘോഷത്തിലേക്കും അവാർഡ്ദാന ചടങ്ങിലേക്കും എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ നഗരകാര്യ വികസന വകുപ്പ് മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലിയെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത്, അതായത് ഒരു 4-5 വർഷത്തിനിടയിൽ, നമ്മുടെ പ്രസിഡന്റ് തൊട്ട് താഴെത്തട്ടിലുള്ള നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ വരെ ഒരു മൈക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ പ്രസംഗിക്കാനോ, അല്ലെങ്കിൽ എവിടെ ഇരുന്നെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന ഒരു വേർഡാണ് വികസനം. വികസനത്തിനെ പറ്റി സാധാരണക്കാരായ ആൾക്കാരടക്കം ഇന്ന് വാദമോരാതെ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് വികസനം വേണം, എല്ലാവർക്കും എപ്പോഴും പറയുന്നത് വികസനം വേണം. അതായത് നമുക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. ലോകമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരുന്നു. ഇന്ത്യ രാജ്യം മാത്രം പിന്നിലേക്ക് പോകാൻ പാടില്ല. നമുക്കുള്ള സൗകര്യങ്ങൾ വേണം. നമുക്ക് ഈ മറ്റുള്ള നാട്ടുകാർക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്കും കിട്ടണം. അപ്പോൾ നമുക്ക് സമയമില്ല, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പെട്ടെന്ന് തന്നെ ഇത് കാര്യങ്ങൾ വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യാറ്. ഇപ്പോൾ മലയാളികളെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ, ഇത്രയധികം ലോകത്തിൽ എക്സ്പോഷർ കിട്ടിയ വേറൊരു ജനത ഉണ്ടോ എന്ന് സംശയം. അത്രക്കധികം മലയാളികൾ വിദേശ രാജ്യങ്ങളുണ്ട്. അവർ വിസിറ്റ് ചെയ്യാൻ നമ്മൾ മിക്കവാറും എല്ലാ ആൾക്കാരും അവിടെ പോകാറുണ്ട്. വളരെ അപൂർവം, പിന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പുറത്തു പോയ ആൾക്കാർ അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ ഇങ്ങോട്ട് മടങ്ങി വരികയും ചെയ്യും. അപ്പോൾ മടങ്ങി വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയധികം ഒരു നാട് എങ്ങനെ ഡെവലപ്പ് ചെയ്യും? വെറും ദി സീറോ അല്ലെ, ഭൂമിയുടെ ഏറ്റവും താഴെ നിന്നും പെട്ടെന്ന് ഉയർന്നു വരുന്ന മലയാളികൾ ശരിക്കും കണ്ട ആൾക്കാരാണ്. ഇപ്പോൾ ഗൾഫ് നാടുകളായാലും ശരി, സിംഗപ്പൂരായാലും ശരി, മറ്റുള്ള നാടുകളായാലും ഒക്കെ ശരി, നമ്മൾ മലയാളികളുടെ കൺമുമ്പിലാണ് ഈ രാജ്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വന്നത്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഇത്രയധികം റിസോഴ്സസ് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടായിട്ടും വികസനം വലിയ രീതിയിൽ എത്താത്ത, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടില്ലാത്തൊരു നാടാണ് കേരളം എന്നുള്ളതാണ് സത്യം. റോഡ് എല്ലാവർക്കും വേണം, പക്ഷേ റോഡിൻ്റെ ഒരു ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കാൻ ആരും തയ്യാറില്ല.
മാധ്യമം വിളിച്ചു ലേശം ഒന്ന് വീതി കൊട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കേസായി കൂട്ടായി എവിടെല്ലാം പോകണം. മറ്റുള്ള നാട്ടിലൊക്കെ റോഡ് ഉണ്ടാകുന്നില്ലേ? ഇപ്പോൾ തമിഴ്നാട്ടിലായാലും കർണാടകയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് വേണമെന്നുണ്ട് ആഗ്രഹിച്ചാൽ നാട്ടുകാർ തന്നെ റോഡ് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ നമ്മളതല്ല, നമ്മൾ എങ്ങനെയെങ്കിലും ലാസ്റ്റ് മോമെൻ്റ് വരെ ബുദ്ധിമുട്ടിക്കാനും അതില്ലാതാക്കാനുള്ളൊരു ശ്രമം ചില ആൾക്കാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. മലയാളം ന്യൂസ് നെറ്റ്വർക്സിന്റെ 5-ാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് അവാർഡ് ദാനവും സംഘടിപ്പിച്ചിരുന്നു. കർമ്മശ്രേഷ്ഠ അവാർഡിന് അർഹനായത് ശ്രീ നസറുദ്ദീൻ എളമരം. മാധ്യമം ദിനപത്രത്തിലെ ജീവനക്കാരുടെ യൂണിയൻ രൂപീകരിക്കുന്നതിലും നോൺ ജേർണലിസ്റ്റുകളുടെ അവകാശ സമരങ്ങളിലും മുൻനിരയിലെ സാന്നിധ്യമായിരുന്നു ശ്രീ നസറുദ്ദീൻ എളമരം. 1998 മുതൽ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം. ഏരിയ കൺവീനർ, ഡിവിഷൻ കൺവീനർ, സംസ്ഥാന സമിതി അംഗം, സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്നിങ്ങനെ ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ കർമ്മ ശ്രേഷ്ഠ അവാർഡ് നൽകി എന്നെ ആദരിച്ചതിന് ഞാൻ ഏറെ കടപ്പെട്ടവനായിരിക്കും. കേരളത്തിലെ പൊതുപ്രവർത്തകരിൽ നിന്ന് ഈ വർഷം ഇത്തരമൊരു അവാർഡിന് വേണ്ടി എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചുമതലയും എൻ്റെ ഉത്തരവാദിത്വവും കുറെ കൂടി വർദ്ധിക്കുകയാണ്. ഈ കർമ്മശ്രേഷ്ഠ അവാർഡ് നൽകിയതിലൂടെ എന്നിൽ നിന്ന് ഈ സമൂഹം പ്രതീക്ഷിക്കുന്ന ഏത് അർത്ഥത്തിലുള്ള സേവന സംരംഭങ്ങളിലും സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും എക്കാലത്തും ഞാൻ മുൻപന്തിയിലുണ്ടാകും. ഈ വർഷത്തെ ദൃശ്യ മാധ്യമ അവാർഡിന് അർഹനായത് ദർശന ടി വി ബ്യൂറോ ചീഫായ ശ്രീ മനോജാണ്. ഓപ്പൺ വിൻഡോ എന്ന ശ്രദ്ധേയമായ പരിപാടിക്കാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. ഈ വർഷത്തെ നിർമ്മാൺ രത്ന അവാർഡിന് അർഹനായത് ചെലവ് കുറഞ്ഞ ഉരുക്ക് കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലൂടെ ശ്രദ്ധേയനായ ശ്രീ ജെ സി ചന്ദ്രബോസ് ആണ്. ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള പരിസ്ഥിതി സൗഹാർദ്ദ കെട്ടിടങ്ങളാണ് ചന്ദ്രബോസ് നിർമ്മിക്കുന്നത്. ചതുപ്പ് നിലത്ത് 14,000 ചതുരശ്ര അടിയുള്ള ഒരു കൂറ്റൻ കെട്ടിടം ഉരുക്കിലും ഗ്ലാസിലും നിർമ്മിച്ചാണ് ജെ സി ചന്ദ്രബോസ് വ്യത്യസ്തനായത്. വരും കാലങ്ങളിൽ നമുക്ക് ഒരു ഭീഷണിയായി തീരാൻ പോകുന്നത് ഈ കോൺക്രീറ്റ് സൗധങ്ങളായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭൂമിയിൽ അലിഞ്ഞു ചേരുവാൻ സാധ്യതയില്ലാത്ത ഈ കോൺക്രീറ്റ് സൗധങ്ങൾ, വർഷങ്ങൾക്ക് ശേഷം പൊളിക്കപ്പെടേണ്ട ഈ കെട്ടിടങ്ങൾ, ഭൂമിയുടെ പരിധി മുഴുവൻ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ ഇത് എവിടെ നിർമ്മാർജ്ജനം ചെയ്യും എന്നുള്ള പ്രശ്നം നമ്മളിൽ രൂക്ഷമായി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകും ഫാബ്രിക്കേറ്റ് ബിൽഡിംഗ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ബിൽഡിങ്ങുകളുടെ ഭിത്തികൾക്കുള്ളിൽ എയർ ഗ്യാപ്പ് ഉണ്ട്. എയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് മുറിക്കുള്ളിൽ ചൂട് കുറയും. മറ്റൊന്ന്, ഭിത്തികൾക്കുള്ളിൽ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട്, സ്റ്റീൽ നെറ്റ് ഉള്ളതുകൊണ്ട് വളരെ സേഫ് ആയിരിക്കും. ആ ബിൽഡിങ് സാധാരണ കട്ടയൊക്കെ പൊളിച്ച് കള്ളന്മാരും ഒക്കെ കയറുന്ന പോലെ കയറുവാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. അതുപോലെ കട്ടിലയും ജനലും സ്റ്റീലും നിർമ്മിക്കുന്നത് കൊണ്ട് തടിക്കുണ്ടാകുന്ന ദോഷവശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. മേൽക്കൂരയ്ക്കും സീലിങ്ങിനും ഇടയിൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് മുറികളിൽ ചൂട് കുറയും. അതുപോലെ ബിൽഡിംഗ് പൊളിക്കുന്ന സമയത്ത് അതിനായി ഉപയോഗിച്ച മെറ്റീരിയൽസ് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ സ്ക്രാപ്പായി വരുന്നവ വിറ്റാൽ വില കിട്ടുന്നു. നിർമ്മാണ ചെലവ് ഏതാണ്ട് 60% കുറയ്ക്കാൻ സാധിക്കും. ഇത് വളരെ ബലവത്തായ ഒന്നാണ്. കാരണം ഞാൻ എൻ്റെ ആവശ്യത്തിലേക്കായി ഏതാണ്ട് 26 സെൻറ് സ്ഥലത്ത് 3 നിലയിൽ നല്ല ഒരു ബിൽഡിംഗ് നിർമ്മിച്ച് അതിനകത്തൊരു വലിയ ഷോറൂം കോട്ടയത്ത് നടത്തുന്നുണ്ട്. അത് വളരെ ഭംഗിയായി എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ധാരാളം ഓർഡറുകൾ അതുപോലെ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി എനിക്ക് കിട്ടുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാനിത് ക്ഷണിക്കുകയാണ്. അതുപോലെ ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായാൽ വരും കാലങ്ങളിൽ ഉണ്ടാകാവുന്ന പേമാരിയോ കൊടുങ്കാറ്റോ അതുപോലെ ഭൂമി കുലുക്കമോ ഉണ്ടായാൽ അതിൽ നിന്ന് നമ്മുടെ ജീവനെ രക്ഷിക്കാൻ സാധിക്കും. ഈ വർഷത്തെ സിറ്റിസൺ ജേർണലിസ്റ്റ് അവാർഡിന് അർഹനായത് ശാന്തിവിള പത്മകുമാർ. ശാന്തി കവാടം, പാളയം, യുദ്ധസ്മാരകം, പാപ്പനംകോട് ബസ് വേ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കി. അന്ധരായ ഇരട്ട സഹോദരങ്ങൾക്ക് മാധ്യമ ശ്രദ്ധയിലൂടെ സായി ഗ്രാമത്തിൽ നിന്നും ഉപജീവന മാർഗം നൽകുവാൻ അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ ശാന്തിവിള പത്മകുമാർ. മലയാള മാധ്യമ ദൃശ്യമാധ്യമ രംഗത്ത് 5 കൊല്ലം പൂർത്തിയാക്കിക്കൊണ്ട് ഇത്രയധികം ഞങ്ങളെപ്പോലുള്ളവരെ വളരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം ഈ നെറ്റ്വർക്ക് നടത്തുന്ന ഈ പരിപാടിയിൽ കൂടി ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങളായിരിക്കുകയാണ്. അതിനോടൊപ്പം ഇത്രയും പേരുടെ അവാർഡുകളിൽ കൂടി എനിക്കൊരു അംഗീകാരം കിട്ടിയപ്പോൾ ഞാൻ അവരുടെ എല്ലാം ഏറ്റവും താഴെയാണ്. എങ്കിലും ഇതിനോടുകൂടി ഇങ്ങനൊരു അവാർഡ് തരാനും ഇതിനൊരു പ്രശസ്തി പത്രം തരാനും മുൻകൈയെടുത്ത
മലയാള ദൃശ്യമാധ്യമ രംഗത്തെ നരസാന്നിധ്യമായ മലയാള ന്യൂസ് നെറ്റ്വർക്കിനും നന്ദി രേഖപ്പെടുത്തുന്നു. സാഗരത്ന പുരസ്കാരത്തിന് അർഹനായത് ശ്രീരാമകൃഷ്ണപിള്ളയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും തലസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ചും ആവശ്യപ്പെട്ടുള്ള സമരങ്ങളിലൂടെ തിരുവനന്തപുരത്തിന് സുപരിചിതനായ മുഖമാണ് രാമകൃഷ്ണപിള്ളയുടേത്. പൂവാറിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിച്ചു കിട്ടാൻ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തലസ്ഥാന വികസനത്തിന് വേണ്ടി വളരെ നാളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോഷ്യൽ വർക്കർ അതിൽ ഞാൻ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, വിഴിഞ്ഞം ഹാർബർ ഇത് ഞാൻ വളരെ കാലമായി സ്വപ്നമായിട്ട് കൊണ്ട് നടക്കുന്ന ഒന്നാണ്. ഇത് വിഴിഞ്ഞം എന്നുള്ളത് ഒരു പ്രാദേശിക ആവശ്യമല്ല, കേരളത്തിനൊട്ടുക്ക അല്ല, ഇന്ത്യക്ക് ഒട്ടുക്ക പ്രയോജനം ചെയ്യുന്ന ഒരിതാണ്. നമ്മുടെ രാജ്യാന്തര കപ്പൽ റൂട്ടിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ആഴം കൂടിയ ഒരു സ്ഥലമാണ്. നമുക്ക് പ്രകൃതി അനുഗ്രഹിച്ചു തന്ന ഒരു സ്ഥലമാണ്. അതിനെ നമ്മൾ ഇങ്ങനെ അവഗണിച്ചിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ്. ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് ഞാൻ ധാരാളം പ്രഭാഷണങ്ങളും വളരെയധികം സമരങ്ങളും നടത്തിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ അടുത്തുള്ള പൂവാർ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഞാൻ അങ്ങേറ്റം പരിശ്രമിക്കുകയാണ്. അതും ഇന്ത്യയിലെ ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ്, വലിയ തരം കപ്പലുകൾ നിർമ്മിക്കാൻ അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രമരത്ന അവാർഡിന് അർഹനായത് ശ്രീ പി വി ഹംസയാണ്. ഹർത്താലിനെതിരെ കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയത് പി വി ഹംസയാണ്. ഓൾ കേരള ഫ്രൂട്ട് മെർച്ചന്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ പി വി ഹംസ പൗരാവകാശം സംരക്ഷിക്കാനുള്ള നിരവധി പോരാട്ടത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ്. വളരെ സന്തോഷകരമായി തന്നെ ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ വ്യാപാരികളുടെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫുഡ്സുകാരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി വ്യാപാരികൾക്ക് വേണ്ടി പോരാടിയതിൻ്റെ ഒരു അംഗീകാരം എന്നോണം മലയാളം ന്യൂസ് നെറ്റ്വർക്ക് തന്ന ഈ അവാർഡ് വ്യാപാരികൾക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയാണ്. പത്രങ്ങളിലും ചാനലുകളിലും ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നവചാനലായ വാട്സപ്പ് പോലുള്ള മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുന്ന പ്രചരണം തെറ്റായി ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഴ വ്യാപാരം ചില്ലറ വ്യാപാരം വളരെ കമ്മിയായിരിക്കുകയാണ്. അതിൽ ഒരു 30-40% കമ്മിയായതുകൊണ്ട് തന്നെ 10,000-ക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തെ ആ തെറ്റിദ്ധാരണ നീക്കിക്കൊണ്ട് തന്നെ കേരളത്തിലെ വ്യാപാരികൾ പഴവർഗ്ഗങ്ങൾ വിപണനം നടത്തുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തു ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ വിപണനം നടത്താനുള്ള സംവിധാനം ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് പല വേദികളിലും ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. ആ ഉറപ്പ് പാലിച്ച് തന്നെ വരുന്നു. തന്ത്രകേശ്രീ അവാർഡിന് അർഹനായത് കെ നമ്പൂതിരി. തൃശൂർ മുത്തുരത്നക്കരയിലെ അഷ്ടമൂർത്തി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനും കാര്യദർശിയുമാണ് കെ നമ്പൂതിരി. കേരളത്തിൽ ഗഡ്ഗരാവണ വിഹിരഹോമം കൈകാര്യം ചെയ്യുന്ന അപൂർവം തന്ത്രികളിൽ ഒരാളാണ്. തൃശ്ശൂർ ജില്ലയിൽ മുത്തുരത്നകര എന്നാണ് വരുന്നത്. ഈ മലയാളം മീഡിയയുടെ ഈ വർഷത്തെ മാന്ത്രിക കേസരി അവാർഡിന് എന്നെ പരിഗണിച്ചതിൽ ഞാൻ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും അധികം ഇതിലെ ഭാരവാഹികളോടും മറ്റു പൊതുജനങ്ങളോടും എൻ്റെ ആത്മാർത്ഥമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ജ്യോതിഷ സാമ്രാട്ട് അവാർഡിന് അർഹനായത് ഡോക്ടർ ദിവാകരൻ. ദേശീയ അന്തർദേശീയ രംഗങ്ങളിൽ അനേകായിരം പുരസ്കാരങ്ങളും അവാർഡുകളും സ്വന്തമാക്കിയ ജ്യോതിഷ ഭൂഷണം കെ ദിവാകരൻ പ്രവചനങ്ങളിലെ കൃത്യത കൊണ്ടാണ് പ്രശസ്തനായത്. 2004 സുനാമി എൻ്റെ പ്രവചനമാണ്. അത് അന്താരാഷ്ട്ര ലെവലിൽ എന്നെ ഉയർത്തി. അതോടൊപ്പം തന്നെ 2012 2013 2014 കാലഘട്ടങ്ങളിലുണ്ടായ ഫിലിപ്പീൻസിലുള്ള കൊടുങ്കാറ്റ്, ഇന്തോനേഷ്യയിലെ വെള്ളപ്പൊക്കം, ഒറീസ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായ അതിഭീകരമായ കൊടുങ്കാറ്റ്, അതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ മുൻകൂട്ടി പ്രവചനം നടത്തുകയും ആ പ്രവചനങ്ങൾ ലോകശ്രദ്ധയെ ആകർഷിക്കുകയും ലോകജനങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാകുകയും തദ്വാര എന്നെ പല അവാർഡുകൾക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ജ്യോതിഷ സാമ്പ്രാട്ട് അവാർഡ് തന്ന എന്നെ ബഹുമാനിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. വനിതാ രത്നം അവാർഡിന് അർഹയായത് ശ്രീമതി ജെസി ക്ലീറ്റസ്. 30 വർഷത്തോളമായി ബ്യൂട്ടി പാർലർ രംഗത്ത് പ്രവർത്തിക്കുന്നു. സൊസൈറ്റി ഫോർ വൊക്കേഷണൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഇംപ്രൂവ്മെന്റ് എന്ന സൊസൈറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ജെസി ക്ലീറ്റസ് കേന്ദ്ര സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിലും സ്ത്രീ ശാക്തീകരണ സംരംഭങ്ങളിലും സജീവ സാന്നിധ്യമാണ്. വനിതാ സ്വയം പര്യാപ്തത അവരവരുടെ സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ജെസി ക്ലീറ്റസ് ഈ പരിശീലന പദ്ധതിയുടെ ഭാഗമാകുന്നത്. ഇതിനകം തന്നെ 10,000-ത്തോളം വനിതകൾക്ക് പരിശീലനം നൽകി അവർക്ക് ജീവിത ഉപകരണമായി അവസരം ഒരുക്കി കൊടുക്കുന്നതിനും ജെസി ക്ലീറ്റസിന് ആയി. നിർമ്മാരത്ന അവാർഡിന് അർഹനായത് ശ്രീ പനങ്ങോട്ടുകോണം വിജയൻ.
പ്രമുഖ ബിൽഡറും പി ഡബ്ല്യു ഡി കോൺട്രാക്ടറും പി കെ ഗ്രൂപ്പ് ഉടമയുമാണ് പനങ്ങോട്ടുകോണം വിജയൻ. കടിനകുളം വെള്ളപ്പൊക്കം അവസാനിപ്പിക്കുന്നതിനായി ടാറിങ്ങിന് പകരം ഇന്റർലോക്ക് ഇഷ്ടിക ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ചത് ഏറെ പ്രശംസയ്ക്ക് അർഹനാക്കിയിരുന്നു. മലയാള ന്യൂസ് നെറ്റ്വർക്ക് അവർ ഈ സമൂഹത്തിൽ ഉയർത്തിക്കാണിക്കുന്ന വ്യക്തികളിലൊരാളായി എന്നെ മാറ്റാൻ മലയാള ന്യൂസ് നെറ്റ്വർക്കിന് കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ എന്നുള്ള നിലയിലും ബിൽഡർ എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും റെസിഡൻസ് അസോസിയേഷനുകളുടെ സന്നദ്ധ പ്രവർത്തകൻ എന്നുള്ള നിലയിലും കേരളത്തിലെ ജനമൈത്രി പോലീസിനെ സഹായിക്കുന്ന കാര്യത്തിൽ ദൈനംദിനം ഏർപ്പെടുകയും നാട്ടിലെ നിരാലംബരായ നിരവധി ആളുകളെ സഹായിക്കുന്നതിനും ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാഗവത പുരസ്കാരം അവാർഡിന് അർഹയായത് സദ്ഗുരു രമാദേവി അമ്മ. ചിങ്ങോലി ആശ്രമം മഠാധിപതി, ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യം, ഭാഗവത പ്രഭാഷണ പരമ്പരകളിലൂടെ ജനലക്ഷങ്ങളുടെ ഹൃദയം കവർന്ന ആത്മസ്വരൂപം, എഴുത്തച്ഛന്റെ പാണ്ഡിത്യം വാക്കുകളിൽ ആവാഹിച്ച് ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന മികച്ച വാഗ്മി. ഇലക്ട്രിസിറ്റിയിൽ അക്കൗണ്ട്സ് ഓഫീസറായിരുന്നു, അത് വി ആർ എസ് എടുത്തിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 2000 വി ആർ എസ് എടുത്ത് ഞാൻ ഈ ഇത്രയും 15 വർഷമായിട്ട് ഞാൻ ഗ്രാമങ്ങളിലും ഇതൊക്കെ നിശബ്ദ സേവനമാണ്. അപ്പോൾ ഇപ്പോഴേ ഈശ്വരൻ തന്നെ വിചാരിച്ചാണ് അങ്ങനെ പോരല്ലോ, കുറേ കൂടി പോപ്പുലേഷൻ വർദ്ധിച്ചപ്പോൾ കുറേ കൂടി വിശാലമായ രീതിയിൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നത്. വേറെ അല്ലാതെ ഞാനൊരു ദൈവമല്ല, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് കുട്ടികളുണ്ട്. പക്ഷേ എൻ്റെ വളരെ ബാല്യം തൊട്ട് തന്നെ എനിക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു നാവും അതിനുള്ള ഒരു അറിവും തരുന്നുണ്ട്. ഇപ്പോൾ ഹരിപ്പാടെന്ന് ആണ് എൻ്റെ ദേശം, ആലപ്പുഴ ജില്ലയിലാണ്. അത് അപ്പർക്കുട്ടനാട്ടിലെ പുന്നപ്രയാണ് ഞാൻ ജനിച്ച്. അവിടുന്ന് എന്നെ ഇവിടെ വിളിച്ച് നിങ്ങൾ ഈ ഇത് ആദരിക്കുക, കേരളത്തിലെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഈ പ്രവർത്തി ആദരിച്ചത് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ഒളിച്ചിരിക്കുന്ന യോഗികളാണ്, ഞങ്ങളെ സമൂഹത്തിലേക്ക് ഉണ്ട് തന്നെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും മേലിൽ കർമ്മശേഷി ഉണ്ടാവട്ടെ. ശ്രീ ഷാജി കെ നായർ ഫെങ്ഷുറി ഓഫ് ദി ഇയറായി തെരഞ്ഞെടുത്തു. ഫെങ്ഷുറി ശാസ്ത്രശാഖയുടെ കുലപതിയാണ് തിരുവനന്തപുരത്തെ ഷാജി കെ നായർ. ഈ തനതു വാസ്തുകലയിൽ 13 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട് ഷാജി കെ നായർക്ക്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ജ്യോതിഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഷാജി കെ നായർ യാദൃശ്ചികമാണ് ഫെങ്ഷുറി രംഗത്തേക്ക് കടക്കുന്നത്. മലയാളം ന്യൂസ് നെറ്റ്വർക്കിന്റെ 5ാം വാർഷിക ആഘോഷത്തോടു കൂടി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് ഫെങ്ഷുറി ഓഫ് ദി ഇയർ എന്ന ഒരു അവാർഡ് ഫെങ്ഷുറി കൺസൾട്ടൻ്റായി എനിക്ക് തന്നതിൽ വളരെയേറെ സന്തോഷമാണ്. കഴിഞ്ഞ 13 വർഷമായി ഫെങ്ഷുറിയിൽ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഏകദേശം 22ാമത്തെ അവാർഡാണെന്ന് തോന്നുന്നു. ഏകദേശം 22ാമത്തെ അവാർഡാണ് എനിക്ക് കിട്ടുന്നത്. അതിന് ജനങ്ങളുടെ ഒരു അംഗീകാരമായിട്ട് ഞാനിതിനെ കാണുന്നു. വിദ്യാരത്ന പുരസ്കാരത്തിന് അർഹനായത് ബിജുരാജ്. എയ്സ് കോളേജ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനമാണ്. ഒരു വർഷം ഏകദേശം 2000 കുട്ടികളെ പഠിച്ചിറക്കുന്ന ഒരു സ്ഥാപനമാണ്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായിട്ട് 8 സെൻ്ററുകളുണ്ട്. ഇതിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ നിന്ന് എന്നെ ഈ വിദ്യാശ്രേഷ്ഠ അവാർഡിന് തിരഞ്ഞെടുത്തതിന് വളരെയധികം നന്ദിയുണ്ട്. വാസ്തു ആചാര്യ കർമ്മശ്രേഷ്ഠ അവാർഡിന് അർഹനായത് സോമരാജ് എസ്. കർമ്മശ്രേഷ്ഠ അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ ഫീൽഡിൽ ഏകദേശം ഒരു 14 വർഷമായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പലതരം അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ശ്രീ ചിത്ര തിരുനാൾ സ്മാരക അവാർഡ്, അതുപോലെ ദേശീയ അവാർഡിന് സമാനമായിട്ടുള്ള അവാർഡ് എറണാകുളത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫീൽഡിൽ അങ്ങേറ്റം സസൂക്ഷ്മതയോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നത്. ഈ വർഷത്തെ ഓൺലൈൻ മാധ്യമത്തിനുള്ള അവാർഡ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എക്സ്പ്രസ് മലയാളിക്കാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലും വിദേശത്തും വളരെയധികം ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടുള്ള എക്സ്പ്രസ് മലയാളിക്ക് ഒരു അവാർഡ് തരുന്നതിന് വേണ്ടി തിരുവനന്തപുരം മലയാളം ന്യൂസ് നെറ്റ്വർക്കിൻ്റെ പ്രവർത്തകർ നമ്മളെ തിരഞ്ഞെടുത്തതിൽ നമുക്ക് അതിയായ നന്ദിയുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളായി ഞങ്ങളുടെ പരിപാടികൾ ആസ്വദിക്കുകയും ഞങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുകയും ചെയ്ത പ്രേക്ഷക സമൂഹത്തിനും ഞങ്ങളുടെ സ്പോൺസർമാർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും മികച്ച പരിപാടികളുമായി ഞങ്ങളെത്തും. നന്ദി, നമസ്കാരം.